കനത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ലക്ഷദ്വീപിൽ നടക്കുന്നത് സംഘപരിവാർ പ്രചാരകനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മസുഹൃത്തുമായ പ്രബുൽ പട്ടേലാണ് ലക്ഷദ്വീപിനെ ഇല്ലാതാക്കുവാൻ ഇപ്പോൾ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നത് ലക്ഷദ്വീപിനെ മുച്ചൂടും മുടിക്കുക എന്നതാണ് ഇയാളുടെ ലക്ഷ്യം ലക്ഷദ്വീപിനെ ഇല്ലാതാക്കുക എന്നതാണ് ഇയാളുടെ ലക്ഷ്യം അതിനായി സകല വിമത സ്വരങ്ങളെയും അടിച്ചമർത്തുകയാണ് പ്രബുൽ പട്ടേൽ അത് ആണാണോ പെണ്ണാണോ എന്ന യാതൊരു വ്യത്യാസവും ഇല്ലാതെയാണ് പ്രബുൽ പട്ടേൽ നടപ്പിലാക്കുന്നത് ഇപ്പോൾ ഇതാ ചാനൽ ചർച്ചയിൽ സംസാരിച്ചു എന്ന കുറ്റം ആരോപിച്ച് ഫസീല ഇബ്രാഹിം എന്ന അഭിഭാഷകയായ ലക്ഷദ്വീപ് സ്വദേശിനിയായ യുവതിക്കെതിരെ നടപടിയെടുക്കാൻ പോലീസിനോട് ആജ്ഞാപിച്ചിരിക്കുന്നു ദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ലക്ഷദ്വീപ് വിഷയത്തിൽ വിവിധ ചാനലുകളിൽ സംസാരിച്ചതിന് തനിക്കെതിരെ പോലീസ് അന്വേഷണം നടക്കുന്നതായി ലക്ഷദ്വീപ് സ്വദേശിയും അഭിഭാഷകയുമായ ഫസീല ഇബ്രാഹിമാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചാനൽ ചർച്ചയിലൂടെയായിരുന്നു ഫസീല ഇബ്രാഹിമിന്റെ വെളിപ്പെടുത്തൽ ലക്ഷദ്വീപിലെ പ്രശ്നങ്ങൾ മുൻനിർത്തി ഏഷ്യാനെറ്റ് ന്യൂസിലും അൽ ജസീറയിലും താൻ സംസാരിച്ചിരുന്നുവെന്നും ഇതിന്റെ പേരിലാണ് തനിക്കെതിരെ അന്വേഷണം നടത്താൻ അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശിച്ചത് എന്നുമാണ് ഫസീല പറയുന്നത് ഇതിന് പിന്നാലെ തന്നെ ഫസീലക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു അന്വേഷണത്തിന്റെ ഭാഗമായി മിനിക്കോയ് സി ഐ അക്ബർ ഫസീലയുടെ കുടുംബത്തിനെ ബന്ധപ്പെട്ടു മാധ്യമങ്ങളിലൂടെ സംസാരിക്കുന്നതിനാൽ ഫസീലയ്ക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവുണ്ടെന്നാണ് സി ഐ അവരുടെ പിതാവിനോട് പറഞ്ഞത് വിളിച്ചാൽ ഫോൺ എടുക്കണമെന്നും ഫസീലയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും സി ഐ പറഞ്ഞതായും അവർ ആരോപിക്കുന്നു ഇതാണ് ലക്ഷദ്വീപിലെ അവസ്ഥ തങ്ങളുടെ നാടിനു വേണ്ടി തങ്ങളുടെ നാടിനെ നശിപ്പിക്കാൻ നടക്കുന്ന സംഘപരിവാർ ഫാസിസ്റ്റുകൾക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ പേരിത അവർ അന്വേഷണം വരെ നേരിടുന്നു ഇത് ചൈനയും ഉത്തരകൊറിയയും വല്ലതുമാണോ അവിടെ സർക്കാരുകളെ വിമർശിക്കുന്നതിന് നിയന്ത്രണങ്ങളുണ്ട് പക്ഷെ ഭാരതം അങ്ങനെയല്ല ഇതൊരു ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഇതൊരു മതേതരത്വ രാജ്യമാണ് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് പൗര സ്വാതന്ത്ര്യമുണ്ട് ഭരണാധികാരികളെ വിമർശിക്കാൻ ഭരണഘടന തന്നെ സ്വാതന്ത്ര്യം നൽകുന്നുമുണ്ട് ഇവിടെ ഇവിടെ ആരും വിമർശനത്തിന് അതീതരല്ല ഈ നാട്ടിലാണ് ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞ് അന്വേഷണത്തിന് ഉത്തരവിടുന്ന അതും ഒരു പെൺകുട്ടിക്കെതിരെ തികച്ചും ഏകാധിപത്യത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാനുള്ള ആദ്യ നീക്കങ്ങളുടെ ഭാഗമാണ് ഇത്തരം ഭീഷണികൾ ഇതിപ്പോൾ ചെറുത്ത് തോൽപ്പിച്ചില്ലെങ്കിൽ കാത്തിരിക്കുന്നത് വൻ അപകടം തന്നെയാവും എന്ന കാര്യത്തിൽ സംശയം വേണ്ട